ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാരും സുഖമായും സേഫ് ആയും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടീഷർട്ട് ഇടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെയും സ്കിപ്പ് ചെയ്യാതെയും കാണാം കേട്ടോ. ആജിയോന്നും മിന്ത്രയെന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട്, അതായത് 100 രൂപ മുതൽ 500, ബിലോ 500 ആ ഒരു റേഞ്ചിൽ വരുന്ന കുറച്ച് അടിപൊളി ടീഷർട്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു റേഞ്ചിൽ വരുന്ന ടീഷർട്സ് എന്ന് പറയുന്നത് കുറേയൊക്കെ നമുക്ക് വീട്ടിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇടാം, ഇല്ലെങ്കിൽ അത്യാവശ്യം പുറത്ത്, അതായത് ഷോപ്പിങ്ങിന് പോവാ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ് പോവാ, ഓഫീസിലോ കോളേജിലേക്കൊക്കെ ഒരു പക്കാ ക്യാഷ്വൽ ജീൻസിൻ്റെ കൂടെ, പലാസോസിൻ്റെ കൂടെ, സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ടീഷർട്സുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഓരോ ടീഷർട്സുകളായിട്ട് കാണിക്കാം. ഇന്ന് കാണിക്കുന്ന ടീഷർട്സിൽ ഒരെണ്ണമാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇത് എനിക്ക് കിട്ടിയത് ഒരു 150 ആ ഒരു റേഞ്ചിലാണ്, ആജിയോ എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടീഷർട്സൊക്കെ കണ്ടിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഫസ്റ്റ് ടീഷർട്ട് വന്നിട്ട് ഒരു ആഷ് കളർ, ഒരു സൂപ്പർ സിമ്പിൾ ടീഷർട്ടാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനും കാര്യങ്ങളും ഇല്ല, നമുക്കറിയാലോ ടീഷർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു സിമ്പിൾ ഡ്രസ്സാണ്. പിന്നെ അതിനെ പറ്റിയിട്ട് അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വേഗം വേഗം ഓരോന്നായിട്ട് കാണിച്ചു തരാം. സൈസും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും, ഞാൻ പറയാറുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് നമ്മളുടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സൈസ് ആയിരിക്കില്ല, അതിൽ ഓരോ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാകും, അതിനനുസരിച്ച് വേണം നമ്മൾ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഡി എൻ എം എക്സ് ബ്രാൻഡിൻ്റെ ടീഷർട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ്. ആഷ് കളറിൽ വൈറ്റ് കളർ ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ബനിയൻ മെറ്റീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡി എൻ എം എക്സ് എല്ലാവർക്കും അറിയാം നല്ലൊരു ബ്രാൻഡാണ്, ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ. അതേപോലെ തന്നെ അതിങ്ങ് കേടാവാത്ത മെറ്റീരിയൽസാണ്, നമ്മൾ ഒരുപാട് വട്ടം വാഷ് ചെയ്താലൊന്നും അങ്ങനെ വലിയാത്തതോ ചുരുങ്ങാത്തതോ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് കേട്ടോ. പിന്നെ കൈയുടെ കാര്യം കണ്ടോ, കൊച്ചു സ്ലീവ് ആണെന്നുണ്ടെങ്കിലും സ്ലീവിൽ ഇതുപോലത്തെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഈ ഒരു കളറും ആഷ് കളർ എപ്പോഴും നല്ലൊരു കളറാണല്ലോ, ബ്ലാക്ക് ജീൻസ് ബ്ലൂ ജീൻസിൻ്റെ ഒക്കെ ഒപ്പം അടിപൊളിയായിട്ട് പോകുന്നൊരു കളറാണ് ആഷ് കളർ. അപ്പോൾ ഇതിൻ്റെ MRP 399 ആണ്, നമുക്കിത് കിട്ടിയത് 120 രൂപയ്ക്കാണ്. നല്ലൊരു ഡീലാണ്, നല്ലൊരു ഡീലിനാണ് എനിക്ക് കിട്ടിയത്. ആജിയോ എന്ന് പറഞ്ഞിട്ട് കിട്ടിയത്. ആജിയോയിൽ ചില ദിവസങ്ങളിൽ മിഡ് നൈറ്റ് സെയിൽ വരും, അതായത് ഒരു 10 മണി 12 മണിയുടെ ഇടയിൽ സൂപ്പർ സെയിലൊക്കെ വരും. ആ ഒരു ടൈമിൽ നമ്മൾ ഫോൺ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നോക്കാതെ നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരുപാട് സൂപ്പർ ഡീലുകളുണ്ട്. ടീഷർട്സ് മാത്രമല്ല, മാക്സി ഡ്രസ്സ്, ചുരിദാർ, കുർത്താസ്, ചെരുപ്പ്, അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളാണ്. നിങ്ങൾ എന്തെങ്കിലും ദിവസം രാത്രി മിഡ് നൈറ്റിൽ ആജിയോ എടുത്ത് നോക്കൂ കേട്ടോ, അന്ന് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ടീഷർട്ട്. ഞാൻ ഈ സൈഡിൽ തന്നെ ഇട്ട് കാണിക്കാം. അതുപോലെ എല്ലാ ഡ്രസ്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യുക, ഓഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ചാടിക്കറി വാങ്ങിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ടീഷർട്ട് മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ബ്ലൂ കളർ ടീഷർട്ടാണ്. ഇത് റോഡ്സ്റ്റർ ബ്രാൻഡിൻ്റെ ഒരു ടീഷർട്ടാണ് കേട്ടോ. നല്ല ബ്ലൂ കളർ ടീഷർട്ടാണ്, കണ്ടോ. റോഡ്സ്റ്റർ ബ്രാൻഡൊക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. സൈസ് വന്നിട്ട് സ്മോൾ ആണ്. ഇത് മെഷീൻ വാഷും ചെയ്യരുതെന്ന് അവർ ടാഗിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതൊരു ടീഷർട്ടാണെങ്കിലും നിങ്ങൾ മെഷീനിലിട്ടൊന്നും വാഷ് ചെയ്യരുത്, കൈകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് മൈൽഡ് ലിക്വിഡ് സോപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ടീഷർട്ട്സൊക്കെ വാഷ് ചെയ്യാൻ, എന്നാലാണ് എപ്പോഴും അത് നല്ല പുതുമയോടെ നിൽക്കുള്ളൂ. ഒരുപാട് ഹാർഷായിട്ടുള്ള ഡിറ്റർജൻ്റൊക്കെ വെച്ചിട്ട് ടീഷർട്ട് മാത്രമല്ല ഏതൊരു ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അലക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുതുമയും അതുപോലെ തന്നെ കളറൊക്കെ ഭയങ്കരമായിട്ട് ഫേഡായി, കളറൊക്കെ ഫേഡായി അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ല നല്ല ഡ്രസ്സുകൾ ഹാൻഡ് വാഷ് വേണം ചെയ്യാൻ, അതുപോലെ മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാം. ഷാമ്പു ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ഷാമ്പു ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ പറ്റി നമുക്ക് പറയാം. ഇതിൻ്റെ കൈയാണ് മറ്റു ടീഷർട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കൈയാണ് വേറിട്ട് നിൽക്കണത്, ഒരു ലൂസായിട്ടുള്ള കൈയാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കൈയുടെ നീളം കൂടുന്നതനുസരിച്ച് ലൂസായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു ടീഷർട്ട് എപ്പോഴും ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ നമ്മൾ കുറച്ച് ലൂസായിട്ട് ഇടാം. ഇപ്പോൾ ലൂസായിട്ട് ഇടുന്നതാണല്ലോ ഫാഷൻ, അപ്പോൾ ലൂസായിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഇതിൽ സൈസ് വന്നിട്ട് സ്മോൾ ആണ്. ഓൾറെഡി ഈ ഒരു ടീഷർട്ട് ഇറക്കിയിരിക്കുന്നത് തന്നെ കുറച്ച് ലൂസ് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ സ്മോൾ സൈസ് ആണെങ്കിലും എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് കിടക്കണത്. നമ്മളൊരു ലോങ് ട്രിപ്പ് പോവാണ്, വെക്കേഷന് പോവാണെന്നുണ്ടെങ്കിലൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ MRP ഞാൻ വീഡിയോയിൽ തന്നെ ഇടാം. ഇതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ പോയി. ഇത് എനിക്ക് കിട്ടിയത് 499 രൂപയ്ക്കാണ്, ബിലോ 500. 499 രൂപയ്ക്കാണ് എനിക്ക് ഈ ഒരു ടീഷർട്ട് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ഡീലായിരുന്നു.
അടുത്തത് ഡിലിഞ്ചർ ബ്രാൻഡിൻ്റെ ആണ്. നിങ്ങൾ ടീ ഷർട്ട്സ് ഒക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഡിലിഞ്ചർ ബ്രാൻഡ്. ഡിലിഞ്ചർ ബ്രാൻഡിൻ്റെ ഒത്തിരി നല്ല ടീ ഷർട്ട്സുകൾ മിന്ത്രയിൽ, ഫ്ലിപ്കാർട്ടിൽ, ആജിയോയിലൊക്കെ കൂടുതലായിട്ട് കാണാം. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യണത് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആമസോണിനെ പറ്റിയിട്ട് ഫോളോ ചെയ്യാത്തതും അതിനെ പറ്റിയിട്ട് സംസാരിക്കാത്തതും. എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും ഭയങ്കര തലവേദനയാണ്. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ലാത്തത്. പിന്നെ ആമസോണിൽ നിന്ന് കാണിക്കുന്ന പ്രോഡക്റ്റ്സ് ഒന്നല്ല എൻ്റെ കയ്യിൽ വരാറ്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ദിവസങ്ങൾ, അതായത് ഒരു ഒന്നൊന്നര വർഷം മുമ്പൊക്കെ ഷോപ്പ് ചെയ്തിരുന്നപ്പോൾ എനിക്കുണ്ടായ കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് കാരണം ഞാൻ ഇപ്പോഴും ആമസോണിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല. അല്ലാതെ ആമസോണിനോട് എനിക്ക് അതിന് പേഴ്സണലി ദേഷ്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് നമ്മളെ പിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമല്ലോ. അത് കാരണം എനിക്ക് ആമസോൺ അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ഡിലിഞ്ചർ ടീ ഷർട്ട്സിനെ പറ്റി പറയാം. ഡിലിഞ്ചർ ടീ ഷർട്ട് ഇത് സ്ലീവ്ലെസ് ആണ്. നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ പറയാതെ വയ്യ, സൂപ്പർ മെറ്റീരിയലാണ്. ഒരു എന്താ കട്ടിയുള്ള ബനിയൻ മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ കളറും കൂടി കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, വൈൻ റെഡ് കളറ്. പിന്നെ ഇതിൻ്റെ ആ ഒരു മറ്റു ടീ ഷർട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്ലീവ്ലെസ് ആണ്. എന്നാലും മറ്റു ടീ ഷർട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് പ്രൈസിയാണ് കേട്ടോ. ഇത് എനിക്ക് കിട്ടിയത് 399 രൂപയ്ക്കാണ്. MRP അതിലും കൂടുതലുണ്ട്. 399 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു ടീ ഷർട്ട് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലിനായിരിക്കും വില. പിന്നെ അത് മാത്രമല്ല, ഞാനിത് കൂടുതലും കംഫർട്ട് നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. എക്സസൈസ് ചെയ്യുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ അത്യാവശ്യം നൈറ്റ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും വീട്ടിൽ ഇരിക്കുമ്പോൾ ഇടാൻ പറ്റിയതും അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. 399 രൂപയ്ക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടീ ഷർട്ട്സ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. എന്നാലും നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ, നല്ലതാണ്, നല്ലൊരു ഡീൽ തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത് പോരാ വേർത്ത് അല്ലാന്നൊരിക്കലും തോന്നില്ല. അടുത്ത ടീ ഷർട്ട് ഞാൻ ഓഫറ് കണ്ടപ്പോൾ പ്രൈസ് കണ്ടിട്ട് വീണിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഈ ഒരു പ്രിൻ്റ്, അനിമൽ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ജീവനാണ്. അനിമൽ പ്രിൻ്റിൻ്റെ ടോപ്സ്, ചെരുപ്പുകൾ, ബാഗുകളൊക്കെ എവിടെ കണ്ടാലും ഞാൻ വിടാറില്ല. പിന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ പ്രൈസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. 99 രൂപയ്ക്കാണ് ഈ ഒരു ടീ ഷർട്ട് എനിക്ക് കിട്ടിയത്. മിഡ് നൈറ്റ് സെയിലിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കണ്ടപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല, ചാടി കയറിയുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു പ്രിൻറ്റും എൻ്റെ ഫേവറേറ്റ് പ്രിൻ്റാണ്, അനിമൽ പ്രിൻ്റാണ്. അപ്പോൾ ഇത് മെയിൻലി ഞാൻ വാങ്ങിച്ചത് നാട്ടിലിടാൻ വേണ്ടിയിട്ടല്ല, ബാംഗ്ലൂരിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു സ്വെറ്റർ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. കുറച്ച് കട്ടിയായിട്ടുള്ള ബനിയൻ മെറ്റീരിയലാണ്, ഫുൾ സ്ലീവാണ്. അതുപോലെ കഴുത്താണെങ്കിലും ഒരു കുടുങ്ങി കിടക്കുന്ന കഴുത്തൊക്കെയാണ്. ഈ ഒരു ടീ ഷർട്ട് ഞാൻ നാട്ടിലിടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ബാംഗ്ലൂരൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, കുറച്ച് കട്ടിയായിട്ടുള്ളതും. നമുക്കൊരു സെറ്റ് ഷർട്ട് തണവ് കാലത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. തണവ് കാലത്താണ് ഇങ്ങനത്തെ ഡ്രസ്സ് കൂടുതലും സ്യൂട്ട് ആവുക. പിന്നെ ഞാനിത് പറഞ്ഞല്ലോ, വാങ്ങിക്കാൻ കാരണം 99 രൂപ എന്ന് കണ്ടപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല. പിന്നെ 99 രൂപയ്ക്ക് ഒരു ടീ ഷർട്ട് കിട്ടുക, അതും ഫുൾ സ്ലീവ്, ഇങ്ങനത്തെ കട്ടിയുള്ള ഒരു പനിയ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഡീൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ പറയാം. ഡി എൻ എം എക്സിൻ്റെ പ്രോഡക്റ്റ്സിന് തന്നെയാണ് ആജിയോയിൽ കൂടുതലും ഓഫേഴ്സ് ഉള്ളത് കേട്ടോ. ഇതിൽ സൈസ് വന്നിട്ട് സ്മോൾ സൈസ് ആണ്. ഇത് ഞാൻ ഡൗട്ട് അടിച്ചിട്ടാണ് വാങ്ങിച്ചത്. ടീ ഷർട്ടായതുകൊണ്ട് തന്നെ സ്മോൾ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോക്ക്. അപ്പോൾ എന്തായാലും വാങ്ങിച്ചു നോക്കാം, പാകല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ കറക്റ്റാണ് കേട്ടോ, കുറച്ച് ലൂസിലൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് കുറച്ച് ലൂസ്, അധികം ടൈറ്റ് അല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിൽ തന്നെയാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ എന്തായാലും റിട്ടേൺ ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഫുള്ള് ഞാൻ വീഡിയോ ഇവിടെ സൈഡിലിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടീ ഷർട്ട് കാണാം. അടുത്തതൊരു സിമ്പിൾ ടീ ഷർട്ടാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗ്രീൻ കളർ ടീ ഷർട്ടാണ്. ഇതിൻ്റെ കളറ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സസൈസ് വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഏതിലായിരുന്നു, കാല് വണ്ണം കുറയ്ക്കുന്ന വീഡിയോയിലായിരുന്നു ഇതിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലധികം വ്യക്തമല്ല, നമ്മൾ ദൂരെ നിന്നിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്, പെർഫെക്ഷൻ പ്രോഗ്രസ്. നല്ല ഒരു ടീ ഷർട്ടാണ്. ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ കഴുത്ത് കണ്ടോ, ഒരു ബ്ലാക്ക് കളർ ഡീറ്റെയിലിംഗ് ഉണ്ട്. കൈയിലറ്റത്തില്ല, താഴെയുമില്ല. ഇതിൽ സൈസ് മീഡിയം സൈസാണ്. ഇത് സൈസ് വന്നിട്ട് മീഡിയം സൈസാണ്. എന്നോട് എക്സസൈസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെ നിന്നാണ് ഈ എക്സസൈസിന് വേണ്ട ഡ്രസ്സുകൾ എടുക്കുന്നത്. ടീ ഷർട്ട്സ് ഞാൻ എടുക്കുന്നത് സാധാ ടീ ഷർട്ടുകൾ തന്നെയാണ് കേട്ടോ.
കൂടുതലും കഴുത്തധികം ഇറക്കില്ലാത്തത്. നമുക്ക് കഴുത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ ഇടുങ്ങിയ കഴുത്ത് ഉള്ളതും അതുപോലെ സ്ലീവ്സ് അധികം അങ്ങനെ ടൈറ്റ് അല്ലാത്തതായിട്ടുള്ള ടീഷർട്സുകളാണ് ഞാൻ ചൂസ് ചെയ്യാറ്. പിന്നെ താഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ട്രാക്ക് പാൻറ് അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ടൊക്കെ എടുക്കുന്നത് അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ബാക്കി എക്സസൈസിനൊക്കെ ഇടുന്നത് ഇങ്ങനത്തെ ടൈപ്പ് സാധാരണ ടീഷർട്ടുകളാണ്, വില കുറഞ്ഞ ടീഷർട്സുകളാണ്, ആജിയോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിക്കുന്ന സാധാരണ ടീഷർട്സുകളാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം ട്രാക്ക് പാൻറ്റും അതുപോലെ ടീഷർട്സിനൊക്കെ പറ്റിയിട്ട്, എക്സസൈസ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളെ പറ്റിയിട്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണം തന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ, 323 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയ എം ആർ പി. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യാം. അടുത്തത് നിങ്ങൾ ഈ ഒരു ഡ്രസ്സും നിങ്ങൾ എക്സസൈസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, വെയ്റ്റ് ലോസ് എക്സസൈസിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു വൈൻ റെഡ് കളർ ടീഷർട്ടാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇത് ഞാൻ ശരിക്കും എക്സസൈസ് ചെയ്യുമ്പോൾ ഇടാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സല്ല കേട്ടോ, ഇത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ്. അന്ന് എക്സസൈസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇതാണ് കിട്ടിയത്. അപ്പോൾ ബാഗ് തൊട്ടിട്ട് വീഡിയോ ചെയ്തെന്ന് മാത്രം. ഇപ്പോൾ ഫ്രണ്ട് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലത്തെ ട്രാൻസ്പാരൻ്റ് ആണ് വന്നിട്ടുള്ളത്, ട്രാൻസ്പാരൻ്റ് നെറ്റാണ് വന്നിട്ടുള്ളത്. വൈൻ റെഡ് കളർ നല്ല ഭംഗിയുള്ള ടീഷർട്ടാണ്, ഇട്ട് കഴിയുമ്പോൾ നല്ല സ്റ്റൈലിഷാണ്. കൈയാണെങ്കിൽ നോക്കിയേ, ലൂസ് കൈയാണ്. ജീൻസിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. അതുപോലെ കൈയുടെ താഴ്ഭാഗത്ത് ഇതുപോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ സൈഡിലും, അതായത് ഈ ഭാഗത്തിൽ സൈഡിലൊക്കെ ഈ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ഇത് എത്രയാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ 423 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. സൈസ് വന്നിട്ട് സ്മോൾ സൈസാണ്, റോഡ്സ്റ്റർ ബ്രാൻഡാണ്. അടുത്തത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ടീഷർട്ടാണ് കണ്ടോ, മിക്കി മൗസ് എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള. ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ, ഈ മിക്കി മൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ, എംബോസ് ചെയ്ത് നിൽക്കുന്ന മെറ്റീരിയലാണ്. പിന്നെ ബ്ലാക്കും റെഡും ഇങ്ങനെ പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ത്രെഡ് വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഫുള്ള് മിക്കി മൗസിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പട്ടുണ്ടല്ലോ എൻ്റെ മോൻ, ഇത് എനിക്കുള്ളതാണ്, അവനുള്ളതാണ്, അവനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ പിന്നെ എടുത്തു കഴിഞ്ഞപ്പോഴാണോ ഇത് മമ്മിക്കാണല്ലോ, എനിക്ക് ഇതേ സെയിം ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. പക്ഷേ കിഡ്സിന് ഇങ്ങനത്തെ ഡിസൈൻ ഞാൻ കണ്ടില്ല. അപ്പോൾ അവന് ഞാനിത് ഇടുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അത്രയും ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഡിസൈനാണ്. ഫുള്ള് മിക്കി മൗസും മിന്നി മൗസുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര റേറ്റ് കുറവിനാണ് കേട്ടോ കിട്ടിയത്. മീഡിയം സൈസാണ്, റേറ്റ് വന്നിട്ട് 320 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. എം ആർ പി ഇൻ്റെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഡിസ്നി ബ്രാൻഡിൻ്റെ ആണ്, ബൈ ട്രെൻഡ്സ്, സോറി, ഡിസ്നി ബൈ ട്രെൻഡ്സ് ആണ്, ട്രെൻഡ്സ് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. മീഡിയം സൈസാണ്, നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടി, 320 രൂപയ്ക്ക് കിട്ടി. നമുക്ക് ഇത് ക്യാഷ്വൽ, പക്കാ ക്യാഷ്വൽ ഡ്രസ്സാണ്. നമുക്ക് ഓഫീസിലേക്ക് ഒന്നും അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, എന്നാലും ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. അടുത്തത് മിന്ത്രയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ടീഷർട്ട് കൈൻഡ് ഓഫ് ടോപ്പാണ്. ടീഷർട്ട് എന്നും പറയാൻ പറ്റില്ല, ടോപ്പ് എന്നും പറയാൻ പറ്റില്ല. ഡ്രസ്ബെറി ബ്രാൻഡിൻ്റെ സ്മോൾ സൈസിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡിസൈൻ. അതുപോലെ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്ലീവ് അല്ല, ഈ ഡ്രസ്സുമ്മേ കൂടെ തന്നെ വന്നിട്ടുള്ള സ്ലീവാണ് കണ്ടോ, അതായത് അടിഭാഗം ഇല്ല ഇതിന്. എന്നാലും കാണില്ല കേട്ടോ, അണ്ടർ ആംസ് ഒക്കെ കാണുന്ന ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, കാണില്ല. കാരണം ഇത്രത്തോളം വരുന്നുണ്ട്, ഇങ്ങനെ ലൂസായിട്ടാണ് നിൽക്കണേന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ കഴുത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്, നെക്ക് ഭാഗം അങ്ങനെ കയറി നിൽക്കുന്ന നെക്കാണ്. പിന്നെ ഫുള്ളി ഡിസൈൻ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ച് ട്രാൻസ്പാരൻ്റ് ആണ്, കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ആണ്. പക്ഷെ നല്ല രസമാണ് ഇടാനായിട്ട്. ഡ്രസ്ബെറി ബ്രാൻഡിൻ്റെ സ്മോൾ സൈസിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് എനിക്ക് കിട്ടിയത് 450 രൂപയ്ക്കാണ്. എം ആർ പി അതിൽ കൂടുതലാണ്, ഓഫർ പ്രൈസ് ആണ് 450. മിന്ത്രയെന്നാണ് കേട്ടോ എടുത്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ടീഷർട്ടിനെ പറ്റിയിട്ടാണ്. ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നൊരു ടീഷർട്ടാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വർണ്ണിക്കണമൊന്നുമില്ല ഈ ടീഷർട്ടിനെ പറ്റിയിട്ട്. ഫുള്ള് അവിടെ ഇവിടെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട്, സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ടീഷർട്ടാണ്. ഇടാനാണെങ്കിൽ സൂപ്പർ കംഫർട്ടബിൾ ആണ്. പുറത്തു പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ സ്റ്റൈലിഷ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. സൈഡിൽ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ബ്ലാക്ക് കളറിൽ ഫുള്ള് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതെനിക്ക് ഓഫറിനാണ് കിട്ടിയത്, 250 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ടീഷർട്ട് കിട്ടിയത്. നല്ലൊരു ടീഷർട്ടാണ്. ലാസ്റ്റത്തെ ടീഷർട്ട് വന്നിട്ട് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ അല്ലെങ്കിൽ സ്റ്റോറിയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ലാസ്റ്റത്തെ ഡ്രസ്സ്. ഈ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അത് മാത്രമല്ല കളർ, ഈ ഒരു കളർ ഡ്രസ്സ് എനിക്കില്ല. പിസ്ത ഗ്രീൻ കളറിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഡിസൈനാണ് ഫുള്ള് വന്നിട്ടുള്ളത്. അയ്യോ,
ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വര വര ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. നന്നായിട്ടുണ്ട് കാണാനായിട്ട്. കൈയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഒരു 3/4 കൈൻഡ് കൈയാണ്. നല്ല രസമാണ് കേട്ടോ ഇടാൻ. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്, കാരണം അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ബനിയനാണെന്നുണ്ടെങ്കിലും ചൂടെടുക്കുന്ന മെറ്റീരിയൽ അല്ല, ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്ന മെറ്റീരിയൽ ആണ്. അതുപോലെ അധികം കട്ടിങ് കാര്യങ്ങളും ഇല്ല, കുറച്ച് ട്രാൻസ്പാരൻ്റ് ആണ്. അതുപോലെ ഇതിൽ സൈസ് വന്നിട്ട് സ്മോൾ സൈസ് ആണ്. ഈദർ ബ്രാൻഡ് ആണ്. ഈദർ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാം, ഈദറിൻ്റെ അടിപൊളി കുർത്താസ്, മാക്സി ഡ്രസ്സ്, ടീഷർട്സ് ഒക്കെ അവൈലബിൾ ആണ്. മിന്ത്രയിലാണ് ഈദർ ബ്രാൻഡ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഡ്രസ്സ്. ഇന്നത്തെ ഈ ഒരു ടീഷർട്ട് ഹോൾ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഹോൾസ് ഒക്കെ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാമോ, എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.